പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള സെൽഫി ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. ജപ്പാനിലെ ഒസാക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കിടെയാണ് ഇരുവരും കണ്ടുമുട്ടിയത്. കിത്തന അച്ചാഹേ മോദി, മോദി എത്ര നല്ലവനാണ് എന്ന അടിക്കുറിപ്പോടെയാണ് സ്കോട്ട് മോറിസൺ ചിത്രം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നീല സ്യൂട്ട് ധരിച്ച് മോറിസണും തവിട്ട് നിറത്തിലുള്ള ജാക്കറ്റ് അണിഞ്ഞ് മോദിയും പുഞ്ചിരിച്ചുകൊണ്ടാണ് സെൽഫിക്ക് പോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് G20 ഉച്ചകോടിക്ക് തുടക്കം കുറിച്ചത്. ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. 19 രാജ്യങ്ങൾക്കൊപ്പം യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഒത്തുചേരലാണ് G20 ഉച്ചകോടി. ജപ്പാനിലെ ഒസാക്കയിലാണ് വേദി. വേഗത്തിൽ വികസനം കൈവരിക്കുന്നതുമായ രാജ്യങ്ങളെയാണ് കൂട്ടായ്മയിൽ അംഗങ്ങളായി വരിക. ലോകരാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 80% അധികം വിഹിതം നിർണയിക്കുക G20 രാജ്യങ്ങളാണ്. ലോക ജനസംഖ്യയുടെ 85% ആളുകളും ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. സ്ഥിരമായ വേദിയോ നടത്തിപ്പുകാരോ ഇല്ല. എല്ലാ വർഷവും ഡിസംബറിൽ അടുത്ത വർഷം ഏത് രാജ്യം ഉച്ചകോടി നടത്തണം എന്നതിൽ തീരുമാനമുണ്ടാകും. അവരാണ് അടുത്ത വർഷം G20 നടത്തിപ്പുകാർ. G20 ഉൾപ്പെടാത്ത രാജ്യങ്ങളും സമ്മേളനത്തിൽ അതിഥികളാകാറുണ്ട്. അതും ആതിഥേയ രാജ്യത്തിന്റെ താല്പര്യമാണ്. G20 സമ്മേളനത്തിൽ സ്പെയിനിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. എന്നാൽ അവർ അംഗങ്ങളല്ല, അതിഥി റോളിലാണ് എത്തുന്നത്. ആദ്യമായി സമ്മേളനം നടന്നത് ബെർലിനാണ്. 1999 ആദ്യ G20 സമ്മേളനം നടന്നത്. G20 സംഘടന നിലവിൽ വരാനും കാരണമുണ്ട്. കിഴക്കൻ ഏഷ്യയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തിലെ പല രാജ്യങ്ങളെയും കുഴപ്പത്തിലാക്കിയതോടെ സംഘടന എന്ന ആശയം നിലവിൽ വന്നു. G8 എന്ന പേരിൽ അറിയപ്പെടുന്ന വമ്പൻ സാമ്പത്തിക ശക്തികൾക്കൊപ്പം വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്താണ് ലളിതമായി പറഞ്ഞാൽ G20. ധനകാര്യമന്ത്രിമാർ, റിസർവ് ബാങ്ക് പോലുള്ള രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനങ്ങളുടെ മേധാവികൾ ആയിരുന്നു സമ്മേളനത്തിന്റെ തുടക്കകാലത്ത് പങ്കെടുത്തിരുന്നത്. 2008 മുതലാണ് രാഷ്ട്രതലവന്മാർ സമ്മേളനത്തിനെത്തിയത്. ആ സമയത്ത് ലോകത്തുണ്ടായ മോശം സാമ്പത്തിക അവസ്ഥയായിരുന്നു കാരണം. അതോടെ സമ്മേളനത്തിന് ഗൗരവവും കൂടി. സാമ്പത്തിക പ്രശ്നം ലോകത്തെ വല്ലാതെ ബാധിച്ചതോടെ എടുക്കേണ്ട നയങ്ങൾക്കും പ്രാധാന്യം വന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.